ബി ജെ പി ഇപ്പോൾ നീറി പുകയുകയാണ്. എങ്ങനെയും കേരളത്തിൽ ഒരു താമര വിരിയിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇവിടെ പരസ്പരം തമ്മിത്തല്ലും പാരവെപ്പും. ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങുന്ന കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിയിൽ പടയൊരുക്കം രൂക്ഷമായിരിക്കുകയാണ്. സംസ്ഥാന പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച നേതാക്കളെയും സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന നേതൃത്വം കരുതി വെച്ചിരുന്നവരെയും അട്ടിമറിച്ചാണ് രാജീവ് സീറ്റ് കൈപ്പടിയിലാക്കിയതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. ബി ജെ പിക്ക് കേരളത്തിൽ ഒരിടത്തും ജയസാധ്യതയില്ലെങ്കിലും തിരുവനന്തപുരത്തെ സമുദായ നേതാക്കളെയും ആർ എസ് എസ് ഭാരവാഹികളെയും കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് വി മുരളീധരൻ വിഭാഗത്തിലുള്ളവർ എതിർപ്പ് കടുപ്പിക്കുന്നത്. വി മുരളീധരന്റെ പാറകളെ മുമ്പ് ഗൗനിക്കാതിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരുന്നു. ഇതോടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരാതി ഉയർന്നുകൊണ്ട് വരികയാണ്. ഇരുവരും സഹമന്ത്രിയാണെങ്കിലും നരേന്ദ്രമോദിയും അമിത്ഷയും അടക്കമുള്ള നേതൃത്വം രാജീവിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പരാതിയും മുരളീധരൻ വിഭാഗത്തിനുണ്ട്. സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിന് പിന്നിൽ രാജീവാണെന്നാണ് മുരളീധര പക്ഷത്തിന്റെ വിലയിരുത്തൽ. സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കി തൃശൂരിൽ മത്സരിപ്പിക്കുകയും മുരളീധരനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടി ഭാരവാഹിയാക്കുകയും ചെയ്യുക എന്ന നിർദ്ദേശം വെച്ചതിന് പിന്നിൽ രാജീവാണെന്നാണ് ബി ജെ പിക്കുള്ളിലെ പൊതുസംസാരം. മുരളീധരനെ ഒതുക്കാൻ ഇതിലും നല്ല മാർഗമില്ല. വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിനോട് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് താല്പര്യമില്ല. ദേശീയതലത്തിൽ പാർട്ടി ഭാരവാഹിത്വം കൊടുത്ത് ഏതെങ്കിലും സംസ്ഥാന ചുമതല നൽകുക, ഒഴിവു വരുന്ന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഗവർണർ പദവി നൽകുക എന്നിങ്ങനെ പല മാർഗങ്ങളാണ് ആലോചനയിലുള്ളത്. എന്നാൽ വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന്റെ എതിർപ്പ് മറികടക്കാനായി എന്നാണ് മുരളീധരൻ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ശോഭ പാർട്ടിക്കെതിരായി രംഗത്ത് വന്നുവെന്നാണ് ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുള്ളത്. രാജീവ് തൊട്ടടുത്തുള്ള മണ്ഡലമായ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തനിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ ഭാഗമായാണ് മുരളീധരന്റെ കരുനീക്കങ്ങൾ.